നിധി കമ്പനികൾക്കെതിരെയുള്ള കോർപ്പറേറ്റീവ് മേഖലയിലെ കക്ഷികൾ നടത്തുന്ന ദുഷ്പ്രചരണം അവസാനിപ്പിച്ചില്ലെങ്കിൽ നിയമനടപടി സ്വീകരിക്കുമെന്ന് ഭാരവാഹികൾ നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സംഘടനാ നേതാക്കൾ ഇക്കാര്യം അറിയിച്ചത്. നിധി കമ്പനിക്ക് ജില്ലയിലടക്കമുണ്ടായ വിശ്വാസ്യതയും കൂടുതൽ നിക്ഷേപകർ നിധി കമ്പനികളെ ആശ്രയിക്കുന്നതുമാണ് ഇത്തരം ദുഷ്പ്രചരണങ്ങൾക്ക് പിന്നിലെന്ന് ഓൾ ഇന്ത്യ നിധി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജി ശർമ്മ പറഞ്ഞു. ജില്ലയിൽ നിലവിൽ 34 നിധി കമ്പനികളാണുള്ളത്. ഇതിൽ 17ഉം നിലമ്പൂർ താലൂക്കിലാണ്. നിധി കമ്പനി ഏറെ സുതാര്യവും കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനവുമാണ്. ജനങ്ങൾക്കിടയിൽ ദുഷ്പ്രചരണം നടത്തുന്ന കോർപ്പറേറ്റ് മേഖലയെ പ്രതിനിധീകരിക്കുന്നവരെ തുറന്ന സംവാദത്തിന് ക്ഷണിക്കുകയാണെന്നും ഷാജി ശർമ്മ പറഞ്ഞു. കേരളത്തിൽ കോർപ്പറേറ്റ് മേഖലയിലെ 40% സഹകരണ സംഘങ്ങളും പ്രതിസന്ധിയിലാണ്. നിക്ഷേപങ്ങൾ തിരിച്ചു നൽകാൻ കഴിയാത്ത 164 സഹകരണ സംഘങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടെന്ന് പറഞ്ഞത് വകുപ്പ് മന്ത്രി തന്നെയാണ്. 400 കോടിയുടെ അഴിമതി നടന്ന കരുവന്നൂർ ബാങ്കും ഇതിൽ ഉൾപ്പെടും. പക്ഷെ ഇപ്പോ ഈ സഹകരണ മേഖലയിലുള്ള ആളുകളും ചില രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചില ആളുകളും ഒക്കെ ഈ നിധി കമ്പനികൾക്കെതിരെ വ്യാപകമായ ഇത്തരം പ്രചരണങ്ങൾ അയച്ചുകൊണ്ടതിന്റെ പ്രധാന കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് കേരള നിയമസഭയ്ക്കകത്ത് 164 സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള നിക്ഷേപം നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് നിയമസഭയിൽ ആര് പറഞ്ഞു? നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി പറഞ്ഞു. നിയമസഭയിൽ രേഖയാണ്, പത്രങ്ങളിലൊക്കെ വന്നൊരു വാർത്തയാണ്. അതുപോലെ ഇപ്പോൾ ഈ സഹകരണ സംഘങ്ങളിൽ ഉണ്ടായിരുന്ന ഇത്തരം പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും തൃശ്ശൂർ കരുവന്നൂർ സഹകരണ സംഘത്തിന് 400 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. കഴിഞ്ഞ ദിവസം ED അവിടെ റെയ്ഡ് നടത്തുകയും 20 രേഖകളാണ് പ്രധാനമായിട്ടും പിടിച്ചെടുത്തത്. അതായത് 50 ലക്ഷം രൂപ ഒരാൾക്ക് ലോൺ പാസ്സാക്കി, ആ ലോണിന് വേണ്ട ഒരു ഡോക്യുമെന്റും അവിടെ ഇല്ല. വലിയ രാഷ്ട്രീയ ഇടപെടലുകളാണ് കേരളത്തിലെ സഹകരണ സംഘങ്ങളിൽ നടക്കുന്നത്. ജനങ്ങൾക്ക് സഹകരണ സംഘങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ അവരുടെ പണം നിധി കമ്പനിയിൽ നിക്ഷേപിക്കുന്നതാണ് ഇത്തരം ദുഷ്പ്രചരണങ്ങൾക്ക് കോർപ്പറേറ്റ് മേഖലയിലെ സംഘടനാ നേതാക്കളെ പ്രേരിപ്പിക്കുന്നത്. കരുവന്നൂർ ബാങ്കിൽ ഉൾപ്പെടെ നടക്കുന്ന അന്വേഷണത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുക എന്നതും പ്രചരണത്തിന് പിന്നിലുണ്ടെന്നും ഷാജി ശർമ്മ പറഞ്ഞു. സംസ്ഥാന സമിതി അംഗം സുരേഷ് ബാബു പുതിയകളം, ജില്ലാ പ്രസിഡന്റ് K ദിനേശ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.